നമസ്കാരം, ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. 50 കൊല്ലമായി അളന്നിട്ടും കേരളം അളന്നു തീരാത്തത് എന്തുകൊണ്ട്? അളവ് തെറ്റുന്നത് എന്തുകൊണ്ട്? റീസർവേ പ്രശ്നം ഏഷ്യാനെറ്റ് ന്യൂസ് അളന്നു പരിശോധിക്കുന്നു. അരനൂറ്റാണ്ട് അളന്നിട്ടും തീരാതെ കേരളം. 100 കണക്കിന് ആളുകളെ വഴിയാധാരമാക്കിയ റീസർവേ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റോവിംഗ് റിപ്പോർട്ട്. ഡിസംബറിൽ റീസർവേ പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി. വയനാട്ടിലെ ആദിവാസികളെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും വഞ്ചിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നു. ആശിക്കും ഭൂമി പദ്ധതിയിൽ മിച്ചഭൂമി വൻ വില കൊടുത്തു വാങ്ങി. രേഖയുണ്ടാക്കി സഹായിച്ചത് MPയും DCC പ്രസിഡന്റുമെന്ന് മുൻ ഉടമ. നൂറാം ദിനത്തിൽ റേഡിയോ പ്രഭാഷണവുമായി പിണറായി വിജയൻ. സർക്കാരിനെ വിലയിരുത്താറായിട്ടില്ലെന്ന് VS. മോഡറേഷൻ നൽകിയാലും പാസ്സാകില്ലെന്ന് പ്രതിപക്ഷം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ വീണ്ടും പ്രതിസന്ധി. സർക്കാർ നിർദ്ദേശിച്ച ഫീസിനെ ചൊല്ലി മാനേജ്മെന്റുകൾ തമ്മിൽ ഭിന്നത. ഫീസിലെ ഇരട്ടനീതി പറ്റില്ലെന്ന് ഒരു വിഭാഗം. പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഇടപെടൽ ഒരിക്കൽ കൂടി ഫലം കണ്ടു. മലയാളികളടക്കമുള്ള തൊഴിലാളികൾ ദുരിത ജീവിതം നയിക്കുന്ന UAE ലേബർ ക്യാമ്പ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിക്കും. സന്ദർശനം അല്പസമയത്തിനകം. റിലയൻസ് ജിയോ തിങ്കളാഴ്ച മുതൽ വിപണിയിൽ. ഇന്റർനെറ്റും കോളുകളും December 31 വരെ സൗജന്യമായിരിക്കുമെന്ന് മുകേഷ് അംബാനി. December 31 ശേഷവും കോളുകൾ സൗജന്യമായിരിക്കും. 50 വർഷം വളർന്നിട്ടും കേരളം അളന്നു തീരാത്തത് എന്തുകൊണ്ട്? ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ട് അന്വേഷിക്കുന്നു. അൻപത് വർഷമായിട്ടും അളന്നു തീരാതെ കേരളം. 1966 റീസർവേ തുടങ്ങിയെങ്കിലും 881 വില്ലേജുകളിൽ മാത്രമാണ് പൂർത്തിയായത്. റീസർവേ നടപ്പിലായ വില്ലേജുകളിലാവട്ടെ പരാതികളും വ്യാപകം. സർവേ പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ട് അളന്ന് പരിശോധിക്കുന്നു. റീസർവേ പ്രശ്നം കുരുക്കായപ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് ജീവനൊടുക്കേണ്ടി വന്ന ചെമ്മണ്ണാറിലെ ചെത്തിശ്ശേരിൽ ബെറ്റി സജിയുടെ വീടായിരുന്നു ഇത്. പ്രശ്നപരിഹാരത്തിന് ബെറ്റിക്ക് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ റീസർവേ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് സജിയും മക്കളും മറ്റൊരിടത്തേക്ക് ഈ സ്ഥലം വിറ്റ് പോയിരിക്കുന്നു. ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടി വരുന്നതും സാംകുട്ടിയെപ്പോലുള്ളവർക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരികയും ചെയ്യുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. സ്ഥലം വാങ്ങിച്ച് 800,000 രൂപ കൊണ്ട് അഡ്വാൻസും കൊടുത്തു. ഈ ഇതിൻ്റെ ബാലൻസ് പൈസ കിട്ടി എഴുതി കൊടുത്തെങ്കിൽ ഈ ബാലൻസ് പൈസ കിട്ടുള്ളൂ. ഈ ബാലൻസ് പൈസ കിട്ടിയെങ്കിൽ കൊടയത്തൂർ മേടിച്ച സ്ഥലം ഇവരെ ലാവുള്ളൂ, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലം. അങ്ങനെയാണ് അവിടെ ആത്മഹത്യകളുടെ സാഹചര്യം. 1966 കേരളത്തിൽ സമ്പൂർണ്ണ റീസർവേ നടപടികൾ തുടങ്ങിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത്, അതായത് 1910 തയ്യാറാക്കിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ആയിരുന്നു പ്രധാന അടിസ്ഥാനം. ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ സർവേ പൂർത്തിയായത് 1976. പക്ഷേ റീസർവേ നടപ്പാക്കിയത്, പ്രാബല്യത്തിൽ വരുത്തിയത് 2006, അതായത് 30 വർഷങ്ങൾക്ക് ശേഷം. ഈ കാലയളവിൽ ഭൂമിയിലുണ്ടായ മാറ്റങ്ങൾ, അതായത് കൈമാറ്റമടക്കമുണ്ടായ മാറ്റങ്ങൾ കൃത്യമായി ഈ രേഖകളിൽ പൂർണ്ണമായി തന്നെ പ്രതിഫലിച്ചില്ല എന്നത് റീസർവേ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാണ്. പട്ടയ നടപടികളിലുണ്ടായ വീഴ്ചയും ഒരു പ്രശ്നമായി. കൃത്യമായ സർവേകൾ ഇല്ലാതെ പട്ടയം നൽകുന്ന രീതി, സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവും ചുവപ്പ് നാടയും അഴിമതിയും ഒക്കെ പ്രശ്നമാകുന്നു. 50 കൊല്ലമായി അളന്നിട്ടും കേരളം അളന്നു തീരാത്തത് എന്തുകൊണ്ട്? അളവ് തെറ്റുന്നത് എന്തുകൊണ്ട്? റീസർവേ പ്രശ്നം ഏഷ്യാനെറ്റ് ന്യൂസ് അളന്നു പരിശോധിക്കുന്നു. KR ഷിബൂമ, ഏഷ്യാനെറ്റ് ന്യൂസ്. റീസർവേ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കിഴിവലം കാട്ടിക്കുന്ന് ലക്ഷം വീട് കോളനിയിലെ ഷീജയും കുടുംബവും പുറമ്പോക്കിലായി. 4 സെന്റ് സ്ഥലം സർക്കാർ ഭൂമിയാണെന്ന് സർവേ വകുപ്പ് വിധിച്ചതോടെ ഈ കുടുംബം മണ്ണില്ലാത്തവരായി. ഒരു തുണ്ട് മണ്ണ്, തലചായ്ക്കാൻ ഒരു കൊച്ചുവീടും ഷീജയുടെയും ഭർത്താവ് അഗസ്റ്റിന്റെയും സ്വപ്ന സാക്ഷാത്കാരമാണ് കാട്ടിക്കുന്ന് ലക്ഷം വീട് കോളനിയിലെ ഈ വീടും 4 സെന്റും. MN ലക്ഷം വീട് പദ്ധതി പ്രകാരം കെട്ടിയ വീടാണിത്. കടം വാങ്ങിയും പെടാപ്പാടുപെട്ടുമാണ് ഇത് വാങ്ങിയത്. മുന്നാധാരത്തിനൊപ്പം ഈ 4 സെന്റിന്റെ പട്ടയവും കൈവശമുണ്ട്. മുന്നുടമകൾക്കാണ് പട്ടയം കിട്ടിയത്. പക്ഷേ ഈ രേഖകൾക്കൊക്കെ ഇന്ന് കീറക്കടലാസിന്റെ വിലയേ ഉള്ളൂ.
ആശിച്ചത് സ്വന്തമാക്കാനായതിൻ്റെ ആഹ്ലാദമല്ല ആധിയാണ് ഇന്ന് ഈ കൊച്ചു കുടുംബത്തിന്. ഷീജയുടെ ഭൂമിയുടെ സർവേ നമ്പർ 24-23. ഈ നമ്പറിലെ എല്ലാ സ്ഥലവും സർക്കാർ ഭൂമിയെന്നാണ് സർവേ ഉദ്യോഗസ്ഥരുടെ തീർപ്പ്. ഞങ്ങളിപ്പോൾ പുറമ്പോക്കിലല്ലേ താമസം? സർക്കാർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകും. കഴിഞ്ഞ വർഷം മുതൽ വില്ലേജിൽ കരവും സ്വീകരിക്കുന്നില്ല. ഇനം മാറ്റി സർക്കാർ സ്വന്തമാക്കിയ മണ്ണും വീടും തിരിച്ചുപിടിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഷീജ. ഫയൽ തീർപ്പാക്കാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. സ്ഥലം ഈടുവച്ച് അത്യാവശ്യത്തിന് വായ്പ എടുക്കാമെന്ന് വച്ചാൽ പോലും നടക്കില്ല. കൂലിവേലക്കാരായ ഷീജയ്ക്കും അഗസ്റ്റിനും മക്കൾക്കും സർവേ ചങ്ങല കൊടുത്ത ശിക്ഷ. റീസർവേ ചങ്ങല വീണു. സർക്കാർ പുറമ്പോക്കിലായി, ഭൂരഹിതരുമായി. കിഴിവിലം കാട്ടിക്കുന്ന് ലക്ഷം വീട് കോളനിയിൽ ഷീജയ്ക്കും സമീപവാസികൾക്കും തങ്ങളെ പുറമ്പോക്കിലാക്കുന്ന പരിപാടിയാണ് റീസർവേ. ക്യാമറമാൻ സജയകുമാറിനൊപ്പം കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. റോവിംഗ് റിപ്പോർട്ടറുടെ യാത്രാനുഭവങ്ങളും റീസർവേ പ്രശ്നത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റിൽ കാണാം. www.ashnetnews.tv സന്ദർശിക്കുക. സംസ്ഥാനത്തെ റീസർവേ പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. 4 വർഷമായി മുടങ്ങിക്കിടക്കുന്ന റീസർവേ നടപടികൾ ഡിസംബറിൽ പുനരാരംഭിക്കും. ഇതിനുള്ള ആലോചനകൾ സർക്കാരിൽ തുടങ്ങിക്കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ, ഇതിൽ വിജയകരമായി ഇത് പൂർത്തീകരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടിയ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ആ നടപടിയുമായി മുന്നോട്ട് പോകും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിന് അല്പം സാവകാശമെടുക്കും. ഈ വർഷാവസാനത്തോടെ കഴിയുമെങ്കിൽ ഡിസംബർ മാസത്തോടെ, 2012 ഒക്ടോബർ മാസത്തിലാണ് ഇത് നിർത്തിവച്ചിരിക്കുന്നത്. നിർത്തിവച്ച റീസർവേ പുനരാരംഭിക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ റീസർവേ വീണ്ടും തുടങ്ങാൻ ഹൈക്കോടതി ഉത്തരവ്. 2007 നിർത്തിവെച്ച നടപടികൾ 1 വർഷത്തിനകം പൂർത്തീകരിക്കണം. സർവേ പൂർത്തിയാക്കി ഭൂരേഖകൾ തയ്യാറാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആദിവാസി പദ്ധതികളിൽ വ്യാപക തട്ടിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതിയിൽ വയനാട് വെൺമണിയിൽ സർക്കാരിന് വിറ്റത് മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലം. ഭൂമിക്ക് രേഖയുണ്ടാക്കി സർക്കാരിന് വിറ്റത് മുൻ ഡെപ്യൂട്ടി കളക്ടർ ഒപ്പിയുടെ സഹായത്തോടെയെന്ന് മുൻ ഉടമ ഹസൻ കോയ വെളിപ്പെടുത്തി. വയനാട് എം പി എം ഐ ഷാനവാസും DCC പ്രസിഡന്റ് കെ എൽ പൗലോസും സഹായിച്ചുവെന്നും ഹസൻ കോമ ഒളിക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. വെൺമണിയിൽ ആദിവാസികൾക്കായി വാങ്ങിയത് 6 ഏക്കർ ഭൂമി. ഇത് മിച്ചഭൂമിയായിരുന്നതിനാൽ എടുക്കാമോ എന്നും ഉടമ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നുണ്ടോ എന്നും സംശയം പ്രകടിപ്പിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറുടെ കുറിപ്പ് കാണാം. ഇതിന് കാര്യമായ മറുപടി ഉണ്ടായില്ല. ഇനി മറ്റൊരു കുറിപ്പ്. പട്ടയം കാണാത്തതിനാൽ ഭൂമി എടുക്കുന്നതിൽ സംശയം പ്രകടിപ്പിച്ച് മുൻ കളക്ടർ കെ ജി രാജു ഒപ്പിട്ടത്. ഇതിലൊന്നും കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. ലേലസമയത്ത് ഇതെല്ലാം റവന്യൂ ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചു. അപേക്ഷയോടൊപ്പം മുഴുവൻ രേഖയും വേണമെന്നിരിക്കെ കാര്യമായി ഒന്നുമില്ലാതെ ലേലം നടന്നു. വെൺമണി ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ മുൻ ഉടമകളിൽ ഒരാളെ കണ്ടെത്തി. അതിന് മേലോട്ട് ഞങ്ങൾക്ക് റെക്കോർഡ് ഒട്ടുമില്ല. നമ്മൾ അതാണ് 2011 ഇവർ കോഴിക്കോട് സ്വദേശിയായ ഹസൻ ഗോയയ്ക്കും കുടുംബത്തിനും നൽകുമ്പോൾ ഭൂമിയിൽ പകുതിക്കും രേഖയില്ല. പക്ഷേ സർക്കാരിന് വിൽപ്പന നടത്തിയപ്പോൾ കാണുന്ന പട്ടയ നമ്പറാണ്. എങ്ങനെ ഇത് സംഭവിച്ചു അറിയാൻ ഹസൻകോയെ കാണുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. സർക്കാരിന് വിറ്റ ഭൂമിയിൽ ബാക്കിയുള്ളവയിൽ ഫാം ഉണ്ടാക്കാനെന്ന് വ്യാജേന ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. ഫാമെന്ന് കേട്ടപ്പോൾ ഹസൻകോയ പഴയ ഒരു കൂട്ടുകച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖയെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ സംശയം. കോഴിക്കോട് നിന്നും ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഉപ്പിയുടെ അടുത്തേക്കാണ്. രേഖയുണ്ടാക്കിയത് ഇയാളാണെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. പക്ഷേ രേഖയൊന്നും വ്യാജമല്ലെന്നാണ് ഇയാളുടെ പക്ഷം.
ഇനി ഈ ഇടപാടിൽ പണം വാങ്ങിയവരുടെ പട്ടിക ഇയാൾ പറഞ്ഞു തന്നു. അഷ്റഫാണ് പഴയ ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അയാളാണ് ഇത് ആദ്യം ഇൻവോൾവ് ആയത്. അവനും 10 ലക്ഷം അയാൾ കൊടുത്തു. അതിന്റെ അടുക്ക് അഷ്റഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയി. അതോടുകൂടി മറ്റേ ബിജു കയറി വന്ന് ബിജുവിന് എത്ര കൊടുത്തു? ഏക്കറിന് 13,50,000 വെച്ച് 6 ഏക്കറിന്റെ പൈസ. ഇനി ഭൂമിക്ക് വില്ലേജ് ഓഫീസർ ഇട്ട മാർക്കറ്റ് വില കാണാം. സെന്റിന് 10,000 രൂപ, വിറ്റത് 26,500. ഇത് ഈ ഭൂമി ഇടപാട് നടന്നതിന്റെ മിനിറ്റ്സ് കോപ്പി. ലേലം നോക്കൂ, ഹസൻകോയ 30,000 മുകളിൽ പ്രാഥമിക വിലയിട്ടപ്പോൾ കളക്ടർ 10,000 തുടങ്ങി കാര്യമായ വിലപേശലുകളില്ലാതെ 26,500 രൂപ നിശ്ചയിച്ചു നൽകി. ഇടപാടിൽ സർക്കാരിനുണ്ടായ നഷ്ടം 1 കോടി. വാങ്ങുന്ന ഭൂമി സഞ്ചാരയോഗ്യമായിരിക്കണമെന്നിരിക്കെ പിന്നീടാക്കുമെന്ന കരാറിൽ പണം കൊടുത്തു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഭൂമി കിട്ടിയവർക്കെത്താൻ റോഡില്ല, അതുകൊണ്ട് തന്നെ താമസിക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നു. ഭൂമി ഇടപാട് നടക്കുമ്പോൾ പട്ടികവർഗ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയുടെ വീടിന് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഭൂമി. മന്ത്രിയും MLA ഒക്കെ ആകുന്നതിന് മുമ്പ് ഈ ഭൂമി അടങ്ങുന്ന വാർഡിലെ മെമ്പറായിരുന്നു ജയലക്ഷ്മി. എന്നിട്ടും ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ഏറെ ദുരൂഹതയുണ്ടാക്കുന്നത്. വയനാട്ടിൽ നിന്നും അജീഷ് വെഞ്ഞാറമൂടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. പിണറായി സർക്കാരിന് ഇന്ന് 100 ദിവസം. പിണറായി വിജയനായ ഞാൻ പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് 100 ദിനം. സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സർക്കാരിനെ വിലയിരുത്താറായിട്ടില്ല എന്ന് VS അച്യുതാനന്ദനും മോഡറേഷൻ നൽകിയാൽ പോലും പാസ്സാകാത്ത സർക്കാരെന്ന് പ്രതിപക്ഷവും വിമർശിച്ചു. ഈ ചെറിയ കാലയളവിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒട്ടേറെ ഇടപെടലുകൾ നടത്താനും സുസ്ഥിരമായ വികസനത്തിനുതകുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും കഴിഞ്ഞു. 100 ദിനം കൊണ്ട് ജനപക്ഷത്തു നിന്നും ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയ സർക്കാരിന് ജനപിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ VS അച്യുതാനന്ദന്റെ നിലപാട് ഇങ്ങനെ. ഉപദേശകരെ കൊണ്ടു വലഞ്ഞ സർക്കാരിനെ നേരെയാക്കാൻ CPIM കേന്ദ്ര നേതൃത്വം ഇടപെടണം. സർക്കാർ പറയുന്നതെല്ലാം UDF സർക്കാർ ചെയ്ത പദ്ധതികളാണെന്നും സാധാരണക്കാരന് പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും പ്രതിപക്ഷം. മോഡറേഷൻ കൊടുത്താൽ പോലും പാസ്സാകാത്ത ഒരു ഗവൺമെന്റാണിത്. ഘടകകക്ഷി നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPIയുടെ സെക്രട്ടറി, 100 ദിവസം തികഞ്ഞിട്ടും അദ്ദേഹത്തിനും ഒരു അഭിപ്രായമില്ല. ഈ ഗവൺമെന്റിനെ പറ്റി നല്ല വാക്ക് പറയാൻ ഇടതുമുന്നണി കൺവീനർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ഒന്നും ശരിയാകുന്നില്ലെന്നും ആശിച്ച പോലെ മുന്നോട്ട് പോകാനാകില്ലെന്നും ബോധ്യമായപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിടുകയാണെന്ന് BJPയും കുറ്റപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിന്റെ 100-ാം ദിനം ജനങ്ങളെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രിയുടെ റേഡിയോ സന്ദേശം. ഭരണ നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തി സംസാരിച്ച മുഖ്യമന്ത്രി പക്ഷേ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് മുതിർന്നില്ല. രാവിലെ 7:40 മുതൽ ആകാശവാണി അടക്കം സംസ്ഥാനത്തെ മുഴുവൻ FM സ്റ്റേഷനുകളും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രക്ഷേപണം ചെയ്തു. നമസ്കാരം. 100 ദിവസത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത് റേഡിയോ. ലഹരിക്കെതിരായ ബോധവൽക്കരണം, ഭക്ഷ്യസ്വയം പര്യാപ്തത, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി സർക്കാരിന്റെ എല്ലാ സുപ്രധാന പദ്ധതികളും സ്പർശിച്ച് മുഖ്യമന്ത്രിയുടെ 100-ാം ദിന സന്ദേശം. തുടക്കം കുട്ടികളിൽ നിന്ന്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തം കൂടി ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. കുട്ടികൾക്കായി കാതോർക്കണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഒരുമിച്ച് ശ്രമിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലഹരി എന്ന മഹാവിപത്തിനെ വേരോടെ പിഴുതെറിയുവാൻ സാധിക്കും. ജൈവ പച്ചക്കറി കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനമില്ലാത്ത മാലിന്യ വിമുക്തമായ ഒരു കേരളം നമുക്ക് സാധ്യമാക്കണം. വികസനവും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ പുതിയ പ്രഖ്യാപനങ്ങൾ റേഡിയോ സന്ദേശത്തിൽ ഇടം പിടിച്ചില്ല. 100-ാം ദിനത്തിലെ കത്തെഴുത്ത് പരിപാടി ഉപേക്ഷിച്ചെങ്കിലും കൂടുതൽ ജനകീയമായ റേഡിയോ സന്ദേശത്തിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണം, ബക്രീദ് ആശംസകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്ന് നടക്കാനിരിക്കെ മാനേജ്മെന്റ് അസോസിയേഷനിൽ ഭിന്നത. സർക്കാരിന് വിട്ടുകൊടുക്കുന്ന 50% സീറ്റിൽ 30% ഫീസിനെ ചൊല്ലിയാണ് തർക്കം. സർക്കാർ മുന്നോട്ട് വെച്ച 2,50,000 രൂപ കുറവാണെന്നും 440,000 രൂപ ഫീസ് ഈടാക്കണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഫീസിന്റെ കാര്യത്തിൽ സമവായത്തിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ച മതി എന്നാണ് ഇവരുടെ നിലപാട്. സർക്കാരുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടാണ് ഭൂരിപക്ഷത്തിനും. സമവായ ചർച്ച തുടരുകയാണ്. കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കി. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ നിരവധി അവ്യക്തതകളുണ്ടെന്നും കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് B. കമാൽ പാഷ ഉത്തരവിട്ടു.
മുൻ പരീക്ഷയുടെ ഒ എം ആർ ഷീറ്റ് കാണാതായതും അന്വേഷിക്കണം. നിയമനം കിട്ടിയവരെ നിലവിൽ സാക്ഷികളായാണ് കാണിച്ചിരിക്കുന്നത്. ഇവരെ മാപ്പുസാക്ഷികളാക്കുകയോ അല്ലെങ്കിൽ പ്രതികളാക്കുകയോ ചെയ്യണമെന്നും ഉത്തരവിട്ടു. കേസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി ഉത്തരവ്. യു എയിലെ തൊഴിൽ പ്രശ്നത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇടപെടൽ ഫലം കാണുന്നു. ഫുജേറയിലെ ലേബർ ക്യാമ്പ് സന്ദർശിക്കാൻ ഇന്ത്യൻ എംബസിക്കും ഏഷ്യാനെറ്റ് ന്യൂസിനും എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് കമ്പനി അനുമതി നൽകി. അല്പസമയത്തിനകം എംബസി ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തും. ദുബായിൽ നിന്ന് അരുൺ ചേരുകയാണ്. അരുൺ, ഏഷ്യാനെറ്റ് ന്യൂസ് സംഘവും ഒപ്പം എത്തുന്നുണ്ടോ എംബസി ഉദ്യോഗസ്ഥർക്കൊപ്പം? തീർച്ചയായും ലേബർ ക്യാമ്പ് സന്ദർശിക്കണമെങ്കിൽ കമ്പനി മാനേജ്മെന്റിന്റെ അനുമതി വേണമെന്നാണ് ഇന്നലെ ടി പി സീതാറാം ഇന്ത്യൻ അംബാസിഡർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. തൊഴിൽ പ്രശ്നത്തിൽ എംബസി കൂടി ഇടപെട്ടതോടെ എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് കമ്പനി മാനേജ്മെന്റ് രംഗത്തെത്തി. ഇന്നു മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിനുമൊപ്പം ഇന്ത്യൻ എംബസിക്കും എപ്പോൾ വേണമെങ്കിലും തൊഴിൽ ക്യാമ്പ് സന്ദർശിക്കാമെന്ന അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തും. എംബസിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മാസത്തെ അടിസ്ഥാന ശമ്പളം നൽകുക എന്നുള്ളതാണ്. ഈ ശമ്പളം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വിഷയത്തിൽ ഇടപെടേണ്ടത് യു എ സർക്കാരാണ്. എത്ര പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്? ഇതിൽ 35 പേർ ലേബർ കോർട്ടിൽ പരാതി നൽകിയിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുടെ കണക്കുകളായിരിക്കും ഇന്നെടുക്കുക. തുടർന്ന് ശമ്പള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർ മാനേജ്മെന്റ് പ്രതിനിധികളുമായും ഇന്നൊരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു അനുകൂല നടപടിയായിരിക്കും ഇന്ന് എംബസിയുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്ത് നിന്നുണ്ടാവുക. അളകനട്ട അരുണാണ് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം എംബസി ഉദ്യോഗസ്ഥർക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് സംഘവും ലേബർ ക്യാമ്പ് സന്ദർശിക്കും. ടെലികോം മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ റിലയൻസ് ജിയോ തിങ്കളാഴ്ച എത്തും. ജിയോയിൽ വോയിസ് കോളുകൾ പൂർണ്ണമായും സൗജന്യമാണ്. 1 GB 4G ഡേറ്റയ്ക്ക് ചെലവ് 50 രൂപ മാത്രം. ഡിസംബർ 31 വരെ ജിയോ സേവനങ്ങൾ സൗജന്യമാണെന്ന് മുകേഷ് അംബാനി അറിയിച്ചു. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി തുടങ്ങും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, കുറഞ്ഞ മാസവേതനം 18,000 രൂപയാക്കുക, കരാർ തൊഴിലാളികൾക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ അഖിലേന്ത്യാ സമരം. പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടക്കും. പത്രം, പാൽ, ആശുപത്രി, അഗ്നിശമന സേന എന്നീ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. 15 കോടി തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കും. അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് വി വി ദക്ഷിണാമൂർത്തിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ അല്പസമയത്തിനകം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട്ടെത്തി ദക്ഷിണാമൂർത്തിക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മലബാർ സിമെന്റ്സ് MD പത്മകുമാറിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് സംഘം പരിശോധന നടത്തുകയാണ്. ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ വേണുഗോപാലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ സ്കൂൾ ബസ്സിൽ ചരക്ക് ലോറിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർക്ക് നിസ്സാര പരിക്കേറ്റു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദർതെരേസയുടെ കാരുണ്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു മലയാളിയുണ്ട് കൊൽക്കത്തയിലെ മദറിന്റെ സാന്ത്വന ഭവനത്തിൽ. വർഷങ്ങൾക്ക് മുൻപ് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ബോധമില്ലാതെ വീണുകിടന്ന മലപ്പുറം സ്വദേശി കോയയെ പോലീസുകാരാണ് ഇവിടേക്ക് എത്തിച്ചത്. ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് കോയ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാടുവിട്ട് ആന്ധ്രയിൽ ഹോട്ടൽ ജോലി ചെയ്തു വന്ന കോയ മാനസിക നില തെറ്റിയാണ് കൊൽക്കത്തയിലെത്തുന്നത്. ഹൗറ സ്റ്റേഷനിൽ ബോധമില്ലാതെ വീണുകിടന്ന അപ്പൂപ്പനെ പോലീസുകാർ ഈ സാന്ത്വന ഭവനത്തിലെത്തിച്ചു. ക്യാൻസറായിരുന്നു. മാസങ്ങൾ നീണ്ട പരിചരണം ഇദ്ദേഹത്തിന് പുതുജീവൻ നൽകി. തിരൂരിനടുത്ത് നന്മണ്ടയിലാണ് വീട്. കുടുംബക്കാരെല്ലാം നല്ല നിലയിൽ കഴിയുന്നു. നാട്ടിൽ രണ്ട് പങ്കന്മാരുണ്ട്, അവർ നമ്മൾ നോക്കുന്നില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുത്ത് അവർ സമ്പാദിച്ചു, അപ്പോൾ എല്ലാം നോക്കി അവർ. എനിക്ക് സുഖമില്ലാതായപ്പോൾ അവർ നമ്മളെ കുട്ടികളെ അവർ നാട്ടിൽ അവരൊക്കെ എനിക്ക് ആങ്ങളില്ല എന്നെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. മതത്തിനപ്പുറത്തുള്ള ആത്മീയ അനുഭവമാണ് മദർ പഠിപ്പിച്ചതെന്ന് കോയ പറയുന്നു. അല്ലാതെ ഒന്നല്ല, യേശു പ്രഭുവിനെ വിളിക്കും, അല്ലാഹുവിനെ വിളിക്കും. ആരോരുമില്ലാതെ വഴിയരികിൽ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാനായി കൊൽക്കത്തയിൽ ഈ വീടാണ് മദർ തെരേസ ആദ്യം പണിതത്. നഗരത്തിന്റെ ഓരങ്ങളിലായി പുഴുവരിച്ചു കിടക്കുന്ന മനുഷ്യരെ വാരിയെടുത്ത് മദർ ഇവിടെ എത്തിച്ചു. ഓരോ ദിവസവും മരണം ഓരോരുത്തരെ കൊണ്ടുപോകുമ്പോൾ പുതിയ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. മനുഷ്യന് അന്തസ്സോടെ മരിക്കാനുള്ള ഇടമാണ് കാളിഗഡിലെ ഈ നിർമ്മൽ ഹൃദയം.
സ്വന്തം കൂടപ്പിറപ്പുകളടക്കം കൈയൊഴിഞ്ഞപ്പോഴാണ് ഈ അപ്പൂപ്പനടക്കമുള്ള 10,000-ങ്ങൾക്ക് മദർ തെരേസ സാന്ത്വനമായത്. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ മുബഷീറിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ബിനോയ് മാർബിൾസ് ആൻഡ് ഗ്രനൈറ്റ്സിന്റെ 5-ാമത്തെ ഷോറൂം തലസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങി. അമ്പലമുക്കിലെ ഷോറൂം നടൻ മോഹൻലാലാണ് ഉദ്ഘാടനം ചെയ്തത്. ബിനോയ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശാലമായ ഷോറൂമാണ് അമ്പലമുക്കിലേത്. സംരംഭത്തിന് ആശംസകൾ നേർന്ന് നടൻ മോഹൻലാൽ. മന്ത്രിമാരായ ഇ.പി. ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, ഗണേഷ് കുമാർ MLA തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിസൈനർ മാർബിൾസ് അടക്കം വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വയലിൻ വിദ്വാൻ ബാലഭാസ്കറും സംഘവും കലാവിരുന്നുമൊരുക്കി. ഇഷനക് ന്യൂസ്, തിരുവനന്തപുരം.